നമസ്കാരം. വല്ല എമർജൻസിയിലായിട്ട് റിവ്യൂ ഒന്ന് ഇടേണ്ടി വരും. ആ ഒരു അവസ്ഥയാണല്ലോ. ഇവിടെ കറണ്ട് ഒന്നുമില്ല. അനുഗ്രഹീതൻ ആന്റണി കാണാൻ പോയിട്ട് വന്നതാണ്. പോകുമ്പോ മുതലേ ഓരോ കാര്യത്തിലും ഭയങ്കര പേര് മഴയായിരുന്നു. ബൈക്ക് എടുത്ത് നനഞ്ഞു കുളിച്ച് പോയി. പോകുന്ന വഴിക്ക് റോഡിൽ നിറച്ചും വെള്ളം കയറി. അവിടെ നിന്ന് ബൈക്ക് ഓഫായി. അവിടെ ഒരു വീടിന്റെ ഗേറ്റിനോട് ചേർത്ത് വണ്ടി അങ്ങ് തള്ളിക്കയറ്റി വെച്ച് ലാസ്റ്റ് വന്ന് പിക്കപ്പിന് കൈ കാണിച്ച് നിർത്തി അയാളുടെ എടുക്കുന്ന ലിഫ്റ്റും ചോദിച്ച് തിയേറ്ററിലെത്തി പടം കണ്ടു. ഇത്രയും കഷ്ടപ്പെട്ട് വന്നോണ്ട് ഇനി അനുഗ്രഹീതൻ ആന്റണി എന്ന് പറയുന്ന സിനിമ എന്താ പറയാ, നമുക്കൊരു നഷ്ടബോധം തോന്നുന്നു എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ട് അവിടെ എത്തിയത്. തിരിച്ചു പോകുമ്പോൾ ബസ് പോലും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയാണുള്ളത്. അപ്പോ ഏതായാലും കണ്ടു തുടങ്ങി. എന്താ പറയാ, ഏതായാലും എന്നെ നിരാശപ്പെടുത്തിയില്ല പടം എന്ന് ഒറ്റവാക്ക് പറയാം. അതുമാത്രമല്ല, ബോറടിപ്പിച്ചില്ല. പിന്നെ എന്താ പറയാ, തീരെ മോഷിപ്പിച്ചില്ല. അങ്ങനെ തന്നെ പറയാം കൃത്യമായിട്ട്. അനുഗ്രഹീതൻ ആന്റണി എന്ന് പറയുന്ന സിനിമ ഒരു ഫാന്റസി എലമെന്റോട് കൂടിയ സിനിമയാണ്. തുടക്കത്തിൽ തന്നെ ഒന്ന് ഞെട്ടിച്ച് പിന്നീട് അങ്ങോട്ടേക്ക് നന്നായിട്ടൊന്ന് പുഞ്ചിരിച്ച് ചിരിച്ച് അവസാനം എത്തുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് കരയിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. ഏതായാലും തീർച്ചയായും എന്നെ വെറുപ്പിച്ചില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവിടത്തേക്ക് പോയത്. തിരിച്ചും വന്നതും കഷ്ടപ്പെട്ടിട്ടാണ്. ഇവിടെ എത്തിയതും കഷ്ടപ്പെട്ടിട്ടാണ്. അതെ, കണ്ടുമില്ല. മഴ നനഞ്ഞിട്ട് ശബ്ദമൊക്കെ പോയി തുടങ്ങി. ഇപ്പോൾ ഏതായാലും സിനിമയെക്കുറിച്ച് പറയുമ്പോൾ പ്രിൻസ് ജോയ് എന്ന സംവിധായകൻ്റെ ആദ്യത്തെ സിനിമ വളരെ നന്നായിട്ടുള്ള രീതിയിൽ തന്നെ കഥ പറഞ്ഞു പോകുന്നുണ്ട്. ഫാന്റസി സിനിമകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു കഥ മലയാളത്തിൽ അങ്ങനെ ഒരുപാടൊന്നും വന്നിട്ടില്ല. ഏതായാലും അത് മുഷിപ്പിക്കാതെ തന്നെ കറഞ്ഞ് പറഞ്ഞ് മുന്നോട്ടേക്ക് കൊണ്ടുപോയി. സണ്ണി വെയ്നായാലും ജാഫർ ഇടുക്കിയുടെയൊക്കെ കഥാപാത്രം ശരിക്കും മനസ്സിൽ തങ്ങി നിൽക്കും. സിദ്ദിഖ്, അതുപോലെ ആ രണ്ട് പട്ടിക്കുട്ടികൾ എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. പക്ഷെ എന്നാലും ഫുൾ പോസിറ്റീവായിട്ട് ഞാൻ പറയുന്നില്ല, ചെറിയ ചില നെഗറ്റീവുകളുണ്ട്. ചില കഥ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് എവിടെയും എത്താതെ നിർത്തിയതുപോലെ തോന്നിപ്പോയി. കാരണം ചില കഥാപാത്രങ്ങളിൽ അവിടെ എവിടെയായിട്ടൊന്ന് ചെറുതായിട്ട് വഴിതെറ്റിപ്പോയോ വഴിമാറിപ്പോയോ എന്നെനിക്ക് തോന്നി. സ്റ്റിൽ അതൊന്നും നമുക്ക് ആ നമ്മുടെ ആസ്വാദനത്തെ ഒരു കാരണവശാലും ബാധിക്കുന്നില്ല. നല്ല പാട്ടുകളാണ്, ഓൾറെഡി ഒരു പാട്ട് ഹിറ്റായതാണ്. അതുകൊണ്ട് അത് സ്ക്രീനിൽ കാണുമ്പോൾ ഒന്നുകൂടി അതിൻ്റെ ഭംഗി കൂടിയതുപോലെയൊക്കെ തോന്നി. ഇന്ദ്രൻസിൻ്റെ കഥാപാത്രമായാലും അങ്ങനെ ഓരോ കഥാപാത്രങ്ങളും, ചെറിയ കഥാപാത്രങ്ങൾ പോലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് എഴുത്തുകാരൻ എഴുതി വെച്ചിട്ടുള്ളത്. അത് നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിരിക്കുന്നതും. കഴിഞ്ഞ ദിവസം നമ്മൾ തെലുങ്കിലൊരു പടം കണ്ടു, നിന്നില നിന്നില തീനി എന്ന് പറഞ്ഞിട്ട്, തമിഴിൽ ഡബ്ബൊക്കെ ഉണ്ട്. അപ്പോൾ ആ സിനിമയും ഈ സിനിമയൊക്കെ ഏകദേശം ഒരേ കണക്ഷൻസ് വരുന്ന, അതായത് ഫാന്റസി എലമെന്റ് വരുന്ന സിനിമയാണ്. അത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അനുഗ്രഹീതൻ ആന്റണിയും നിങ്ങൾക്ക് തീർച്ചയായും ആസ്വദിക്കാൻ സാധിക്കും. മലയാളത്തിൽ ഇങ്ങനെയൊരു അറ്റംപ്റ്റ് ഏതായാലും വളരെ നന്നായിട്ടുണ്ട്. നമ്മളൊക്കെ ആഗ്രഹം നടത്തി തരാൻ ദൈവം ഒരാളെ നിയോഗിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ അത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരാളായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. അതുപോലെ തന്നെയാണ് നന്നായിട്ട് മനസ്സ് നിറഞ്ഞ് ചിരിച്ച് കരഞ്ഞ് സിനിമ കണ്ട് പുറത്തേക്ക് വരാം. അപ്പോൾ ഫാന്റസി സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കണ്ടു നോക്കുക. ഓൾറെഡി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. റിവ്യൂ ഞാനൊരു പ്രിപ്പയർഡ് ആയിട്ട് പറഞ്ഞു എന്നല്ല, അതുകൊണ്ട് വാക്കുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ മിസ്സാവും. എൻ്റെ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ എന്താ പറയുക, എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം കണ്ടാൽ മതി, ഒരു റിവ്യൂ ആയിട്ട് കാണരുത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക.